പതിനായിരം രൂപക്ക് താഴെയുള്ള സെബ്രോണിക്കിന്റെ സെബ് ജൂക്ക് ബാർ 1000 എന്നൊരു നല്ല സൗണ്ട് ബാർ ആണ് ഇത്. അത്യാവശ്യം കൊള്ളാവുന്ന സൗണ്ട് ക്വാളിറ്റിയും മറ്റ് ഫീച്ചേഴ്സും ഈ ഒരു മോഡലിലുണ്ട്. സെബ്രോണിക്കിന്റെ സാധാരണ സ്റ്റൈലിൽ തന്നെ ഇതുപോലൊരു ബോക്സിലാണ് ലഭിക്കുന്നത്. ബോക്സിനുള്ളിലായിട്ട് സൗണ്ട് ബാർ, സബ് ഊഫർ, റിമോട്ട് കൺട്രോളർ, ഇൻപുട്ട് കേബിൾ, ക്യു ആർ കോഡ് ഗൈഡ്, വാൾമൗണ്ട് ബ്രാക്കറ്റ് വിത്ത് ഫാസ്റ്റ്നസ്, പവർ കേബിള്, 2 AAA ബാറ്ററീസ്, ഇത്രയും സാധനങ്ങളാണ് കിട്ടുക. ഈ കാണുന്ന പോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരുപാട് സ്പേസ് ഒന്നും എടുക്കാതെ ഒരു നീറ്റ് ഡിസൈനിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. സൗണ്ട് ബാറിന്റെ മുകൾ ഭാഗം ഫുള്ളി ഗ്ലോസി ഫിനിഷ് ആണ്. സംഭവം ഇവിടെ കൊടുത്തത് കാണാൻ കൊള്ളാന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതായത് പെട്ടെന്ന് വര വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. വോളിയം, മീഡിയ അതെല്ലാം ഇതിലൂടെ കൺട്രോൾ ചെയ്യാം. ബട്ടൺസിന്റെ ആക്ഷൻ ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതല്ലാതെ ഈ റിമോട്ടിൽ വേണ്ട എല്ലാ ഓപ്ഷൻസും കൺട്രോൾ ചെയ്യാം. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം സൈസുള്ള ഒരു LED ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. അതിൽ ഏത് ഇൻപുട്ട് മോഡലാണെന്നും വോളിയം, ട്രബിൾ, ബാസ് ലെവൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലൂടെ അറിയാൻ സാധിക്കും. ഈ ഒരു സൗണ്ട് ബാർ നമുക്ക് വാളിൽ വേണമെങ്കിലും മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ നൽകുന്നുണ്ട്. സബ് ഊഫറിന്റെ ബോഡി നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആ ഒരു സൈസ് ഒന്നും വരുന്നില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സൈസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും നമുക്ക് വെക്കാൻ സാധിക്കും. ഫുള്ളി മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 13.33 cm സബ് ഊഫർ ഡ്രൈവർ സൈസ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രധാന സംഭവം സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ബാർ 60 W സബ് ഊഫർ 90 W അങ്ങനെ ടോട്ടൽ 150 W പവർ ഔട്ട്പുട്ട് ആണ് വരുന്നത്. ഡോൾബി അറ്റ്മോസിൽ ഡ്യുവൽ ഡ്രൈവർ സൗണ്ട് ബാർ ആണ്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാസും അത്യാവശ്യത്തിനുണ്ട്. സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ലാന്നറിയാം. എങ്കിലും ഒരു സാമ്പിള് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതുകൂടാതെ ഈ റിമോട്ടിൽ 4 ഈക്വലൈസർ മോഡ് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്ത് മ്യൂസിക് മോഡിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ വാർത്ത കേൾക്കുന്ന സമയത്ത് ന്യൂസ് മോഡ്, മൂവിക്ക് മൂവി മോഡ്, ഇതിനൊക്കെ പുറമെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി 3D മോഡും നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ മോഡലിട്ടിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ കണക്ടിവിറ്റിയുടെ കാര്യം വരുന്നത്, ഇതിൽ മൾട്ടി കണക്ടിവിറ്റി അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് 5.3 TV, ലാപ്ടോപ്പ്, മൊബൈൽ ഇതെല്ലാം ഈസി ആയി കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ HDMI ERC, ഒപ്റ്റിക്കൽ ഇൻ, USB, ഓക്സ് ഇതെല്ലാം ഉണ്ട്. HDMI ERC ഉള്ളതുകൊണ്ട് ഡോൾബി അറ്റ്മോസ് ഫുൾ ക്വാളിറ്റിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ TV റിമോട്ട് തന്നെ ഇതിനെ കൺട്രോളും ചെയ്യാം. പിന്നെ സബ് ഊഫർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സെപ്പറേറ്റ് പോർട്ടും തന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ഈ ഒരു വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാമെന്ന് തന്നെ പറയാം. പിന്നെ സെബ്രോണിക്കിന്റെ പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.